Hello dear students, welcome back to online chalkboard. Ellaru sugayittokke irikkunnu nu vishwasikkunnu. Appo nammal kaiyina ippo nammal discuss cheyidondirikkunnu nammal 8th class inde ethramatha chapter aanu 6th chapter ayulla construction of quadrilaterals nulla chapter aanu. Appo adinathe classification first the 2 pages nammal kaiyina class nammal discuss cheydu. Appo adinathe nammal padichu rectangle endanu, square endanu, parallelogram endanu, trapezium, rhombus, isosceles trapezius ithrayum karyangal nammal detailed aayittu padichittu. ഇനി നമ്മൾ ഓരോന്നും എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, എങ്ങനെ നമുക്കത് പലതരത്തിൽ നമുക്ക് എന്തൊക്കെ മെഷർമെൻറ്റുകൾ, ചിലപ്പോൾ നമുക്ക് സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഡയഗണൽ ആയിരിക്കും തന്നിരിക്കുന്നത്, ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ആംഗിൾസ് ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫിഗർ നമുക്ക് ഡ്രോ ചെയ്യാം, കൺസ്ട്രക്ട് ചെയ്യാം എന്നൊക്കെയുള്ളതാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ടീച്ചർ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് 105 പേജ് നമ്പർ 105 പേജ് നമ്പർ 105 നമ്മൾ സ്ക്വയേഴ്സ് എന്ന് നമുക്ക് കാണാം. അപ്പം ആ ഹെഡിങ്ങിൻ്റെ താഴെ വരുന്ന കൺസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോറി, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്വയർ എന്താണ് നമ്മൾ കണ്ടായിരുന്നു? എന്താണ് സ്ക്വയർ? 4 ഈക്വൽ സൈഡ്സ് ഉള്ളതാണ് സ്ക്വയർ, അല്ലേ? 4 ഈക്വൽ സൈഡ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ്, അതിൻ്റെ ആംഗിൾസ് 90 ഡിഗ്രി വീതമായിരിക്കും വരുന്നത്. ഡയഗണൽസ് ഈക്വൽ ആണ്. ഡയഗണൽസ് ഈക്വൽ മാത്രമല്ല, ഡയഗണൽസ് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സും കൂടിയാണ്. രണ്ട് ഡയഗണലും കൂടെ വരുമ്പം അത് പെർപ്പെൻഡിക്കുലർലി ബൈസെക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അത്രയും നമുക്ക് സ്ക്വയറിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 4 സെൻറ്റിമീറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ഹാവ് ലേൺ ടു ഡ്രോ റെക്ടാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് ഓഫ് സ്പെസിഫൈഡ് സൈഡ്സ് യൂസിങ് സെറ്റ് സ്ക്വയേഴ്സ്. സെറ്റ് സ്ക്വയർ ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നിരിക്കുന്ന മെഷർമെൻ്റ് അനുസരിച്ചിട്ട് സ്ക്വയർ വരയ്ക്കാനൊക്കെ നിങ്ങൾ 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നമ്മളോട് ഒരെണ്ണം പറയുക. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് പറയുക, ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 4 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് നമ്മൾ 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ വരച്ചിട്ട് എന്ത് ചെയ്യണം? പിന്നെയും 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. പക്ഷേ അതിന് മുമ്പ് എന്ത് വേണം? അത് പെർപ്പെൻഡിക്കുലർ ആണോ എന്ന് നോക്കണം. 90 ഡിഗ്രി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഒരു ഫസ്റ്റ് നമ്മളൊരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ക്വയർ ഓഫ് സൈഡ് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓക്കെ 4 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ടീച്ചർ ഇവിടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് 4 സെൻറ്റിമീറ്റർ എടുക്കുവാണോ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി മേളിലോട്ട് മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെയും വെച്ചിട്ട് 90 ഡിഗ്രി മേളിലോട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലെ പോയിന്റിൽ എഡ്ജ് വെർട്ടെക്സിൽ വെച്ചിട്ട് ആ എൻഡ് പോയിന്റിൽ വെച്ചിട്ട് ടീച്ചർ 90 ഡിഗ്രി ജസ്റ്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം നമ്മുടെ ഈ ലെങ്ത് തന്നെ, ഈ 4 സെൻറ്റിമീറ്റർ തന്നെ നമ്മളിവിടെ ഈ 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. കണ്ടോ, 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ വരണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 4 സെൻറ്റിമീറ്റർ നമ്മൾ 90 ഡിഗ്രി ആയിട്ട്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി വന്നു. എങ്ങനെ വരച്ചപ്പോഴാണ് 90 ഡിഗ്രി വന്നത്? പ്രൊട്രാക്ടർ വെച്ചിട്ട് വരച്ചപ്പോഴാണ് കിട്ടിയത്. ഇനി അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലും പ്രൊട്രാക്ടർ ഇതേപോലെ വെച്ച് 90 ഡിഗ്രി വരുന്ന രീതിയിൽ 4 സെൻറ്റിമീറ്റർ നമ്മൾ വരയ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ ടീച്ചറിന് ഇവിടെ 4 സെൻറ്റിമീറ്റർ വരച്ചു, ഇവിടെയും 4 സെൻറ്റിമീറ്റർ വരച്ചു, ഇതും 90 ഡിഗ്രി എടുത്തു. ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ സ്ക്വയർ ഓഫ് ലെങ്ത് 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന, സൈഡിൻ്റെ ലെങ്ത് 4 സെൻറ്റിമീറ്റർ വരുന്ന സ്ക്വയറാണിത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ആംഗിൾസും എത്ര വീതം വരും? 90 ഡിഗ്രി വീതം വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ അറിയാലോ, സൈഡ് തന്നിട്ട് സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ ഏതാണേലും ഏത് മെഷർമെൻ്റ് ആണേലും ഈ രീതിയിൽ നമ്മൾ വരച്ചാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നതെന്ന് വിചാരിക്കുക.
ഇവിടെ നമുക്ക് നോക്കാം പേജ് നമ്പർ 106 ആയി കേട്ടോ 106ാമത്തെ പേജ് എത്തി അപ്പോൾ 106ാമത്തെ പേജിൽ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് ഹൗ ഡു വി ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 5 സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്കിത് സൈഡ് 4 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് ഇനി ടീച്ചർ മറ്റൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡു വി ഡ്രോ എ സ്ക്വയർ ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കണം വിത്ത് ഡയഗണൽ ഡയഗണലിൻ്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത് ഡയഗണൽ 5 സെൻറ്റിമീറ്റർ ഇത് മാത്രമാണ് തന്നിരിക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം നമ്മൾ ഇതുപോലൊരു സ്ക്വയർ വരയ്ക്കണം അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിവിടെ സൈഡിൻ്റെ ലെങ്ത് അല്ല തന്നിരിക്കുന്നത് ഇപ്പം ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റെ ഈ ഡയഗണലാണ് 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ് അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് മേക്ക് എ റഫ് സ്കെച്ച് ഓഫ് എ സ്ക്വയർ ആൻഡ് ഇറ്റ്സ് ഡയഗണൽ നമ്മളൊരു റഫ് സ്കെച്ച് നമ്മൾ വരച്ചു എങ്ങനെയായിരിക്കും വരുന്നത് അങ്ങനെ നമ്മളൊരു റഫ് സ്കെച്ച് നമ്മൾ വരച്ചു ഇനി നമുക്ക് ഇതേ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ശ്രദ്ധിച്ചോണം നിങ്ങൾ നോക്കിക്കോണം അപ്പോൾ നമുക്ക് സ്ക്വയർ ആണ് സോ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി വീതമായിരിക്കും വരുന്നത് 95 ഡിഗ്രി വീതമായിരിക്കും വരുന്നത് ഇവിടെ 95 ആയിരിക്കും ഇവിടെ 95 ആയിരിക്കും ഇവിടെ 95 ആയിരിക്കും ഇനി ഒരു കാര്യം ഓർത്ത് നോക്കിയേ നമുക്ക് ഈ 5 സെൻറ്റിമീറ്റർ മാത്രം വെച്ചിട്ട് നമുക്ക് സ്ക്വയർ വരയ്ക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ലെങ്തും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം അതിനുമുമ്പ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് സ്ക്വയർ ആയതുകൊണ്ട് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും എല്ലാ സൈഡും എന്താണ് തുല്യമായി വരുന്നത് അപ്പം ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിട്ട് വന്നാൽ എന്ത് തരം ട്രയാങ്കിൾ ആണത് ആ ഇത് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതാണ് ഐസോസിലസ് ട്രയാങ്കിളാണ് വരുന്നത് ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈക്വലായിട്ട് വരും അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ബേസ് ആംഗിൾസും എന്തായിരിക്കും ഈക്വലായിരിക്കും നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് ആംഗിൾസും ഈക്വലായിരിക്കും അപ്പോൾ അതുപോലെ നമ്മൾ ഈ ട്രയാങ്കിൾ എടുത്തു ഇതിനകത്ത് ഈ ആംഗിളും ഈക്വലായിരിക്കും അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി അല്ലേ അതിൽ നിന്ന് ഈ 90 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 90 എന്ന് കിട്ടും അതായത് ഇതിൻ്റെയും കൂടെ സം എന്ന് പറഞ്ഞാൽ 90 ആണ് അപ്പോൾ ഓരോന്നും എത്ര വീതം വരും 90 പകുതി അതായത് 45 ഡിഗ്രി വീതം വരും അപ്പോൾ ഇതും 45 ഡിഗ്രി വരും ഇതും 45 ഡിഗ്രി വരും അത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും ക്ലിയറായി അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ഡയഗണൽ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക് ആ അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാം അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ 45 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മളിങ്ങനെ 45 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു അതിനുശേഷം നമ്മൾ നോക്കണം 5 സെൻറ്റിമീറ്റർ ആണ് ഡയഗണലിൻ്റെ ലെങ്ത് അപ്പോൾ ഇതാണ് ഡയഗണൽ വരുന്നത് അപ്പോൾ ഇതിലൊരു 5 സെൻറ്റിമീറ്റർ വരുന്നിടത്ത് വരെ നമ്മൾ അത് മാർക്ക് ചെയ്ത് വെക്കുന്നു അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടൊരു പെർപ്പെൻഡിക്കുലറാണ് വരച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടുന്ന് 45 വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് താഴോട്ടൊരു പെർപ്പെൻഡിക്കുലർ കിട്ടും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമുക്കിവിടെ നമുക്കൊരു 90 ഡിഗ്രിയും കിട്ടും അപ്പോൾ നമുക്ക് ഈ ഭാഗം കിട്ടി ഈ ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്വയറിൻ്റെ 1 സൈഡ് നമുക്ക് കിട്ടി സ്ക്വയറിൻ്റെ 1 സൈഡ് ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത് സെയിം ആയിട്ട് കിട്ടി അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കണം അങ്ങനെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫുൾ സ്ക്വയർ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡ്രോ എ സ്ക്വയർ സ്ക്വയർ ഓഫ് ഡയഗണൽ 5 സെൻറ്റിമീറ്റർ ഡയഗണലിൽ 5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ വരയ്ക്കുക അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങളും കൂടെ വരച്ച് നോക്കണം കേട്ടോ കൺസ്ട്രക്ഷൻ എന്നൊക്കെ ഉള്ളത് ഒരിക്കലും നിങ്ങൾ കണ്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല നിങ്ങളും കൂടെ അത് വരച്ച് നന്നെ പ്രാക്ടീസ് ചെയ്യണം എളുപ്പമാണ് അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ ക്ലിയർ ആകും ഇനി നമുക്ക് എന്നിട്ട് അടുത്ത പോർഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോ ഫൈവ് സെൻറ്റിമീറ്റർ ഡയഗണലിൽ 5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ വരയ്ക്കണം ഫസ്റ്റ് ടീച്ചർ ഒരു ലൈൻ വെറുതെ ഒരു ലൈൻ വരയ്ക്കുവാണ് കാരണം നമുക്ക് ഡയഗണലിൻ്റെ ലെങ്ത് മാത്രമേ അറിയാവുള്ളൂ വേറെ ഒന്നും നമുക്ക് അറിയില്ല അപ്പം വെറുതെ ഒരു ലൈൻ ടീച്ചർ വരച്ചു എന്നിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ് നമുക്കിത് 45 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം കാരണം നമ്മൾ റഫ് ഫിഗർ വരച്ച് നോക്കിയപ്പോൾ നമ്മളെ ബാക്കിയെല്ലാം അറിയാവുന്ന ആ ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി ഇത് 45 ഇതും 45 ആയിരിക്കും കാരണം എന്താണ് ഇത് രണ്ടും ബേസ് തുല്യമായിരിക്കും 180-ൽ നിന്ന് 90 കുറച്ചു അപ്പോൾ നമുക്ക് 90 കിട്ടി ആ 90
രണ്ടു വെച്ചിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ 45 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മൾ കറക്റ്റ് 45 ഡിഗ്രി മെഷർ ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് 45 വരുന്നത്. അപ്പോൾ 45 വരത്തക്ക രീതിയിൽ നമ്മളിവിടെ നിന്ന് ഇതേപോലെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്കറിയാം 5 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ 5 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ 5 സെൻറ്റിമീറ്റർ ഇനി ടീച്ചർ ഇവിടെ മെഷർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് 5 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ വരെയാണ് 5 സെൻറ്റിമീറ്റർ വരുന്നത്, അതായത് സ്ക്വയറിൻ്റെ ഡയഗണലായിട്ടുള്ള 5 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ടീച്ചർ വരച്ചത് 45 ഡിഗ്രി ആയിരുന്നു. 45 ഡിഗ്രി ആയിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു 45 ഡിഗ്രി എടുത്ത് ഇങ്ങോട്ട് വരച്ചാൽ ഇവിടെ 90 കിട്ടും. കാണിച്ചു തരാം. റഫ് ഫിഗർ വരച്ചിട്ട് വരയ്ക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ നമുക്ക് ഈ ഇത് വരയ്ക്കാനുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന്, ഓക്കെ, ഈ പോയിന്റിൽ നിന്നും ടീച്ചർ ഇവിടെ ഒരു 45 ഡിഗ്രി ഇങ്ങനെ വന്ന് ഇവിടെയാണ് ഒരു 45 ഡിഗ്രി വരുന്നത്. അപ്പോൾ ആ 45 ഡിഗ്രി വരത്തക്ക രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടീച്ചർ ഒരു ലൈൻ വരയ്ക്കുവാണ്. യെസ്, ഒരു ലൈൻ വരച്ചു. നോക്കിക്കേ, ഇവിടെ നിന്ന് ടീച്ചർ 45 വരത്തക്ക രീതിയിലാണ് വരച്ചത്. അപ്പോൾ ഇവിടെ കറക്റ്റ് എത്ര ഡിഗ്രി വന്നു? 90 ഡിഗ്രിയും വന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗമായി കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗമായി, ഇനി നമുക്ക് ഈ മേൽഭാഗവും കൂടെ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്, അതായത് ഒരു സൈഡിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടി കേട്ടോ. സൈഡിൻ്റെ ലെങ്ത് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ദേ ഇവിടെ വരെയുള്ള മെഷർമെൻ്റ് തന്നെയല്ലേ നമ്മുടെ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയണത് അല്ലേ. അപ്പോൾ അത് ടീച്ചർ ഇവിടെ നിന്ന് എടുത്തിട്ട് ആ കോമ്പസ് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. അതുപോലെ ഇവിടെ നിന്ന് എടുത്തിട്ടും ഇതേപോലെ ഒരു ആർക്ക് വരച്ചു. അപ്പോൾ അവിടെ എത്തിയില്ല, അതുകൊണ്ട് ഒന്നുകൂടെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു, ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുവാണ്. ഈ നമുക്കിവിടെ ഈ രണ്ട് ആർക്കുകൾ തമ്മിൽ കിട്ടിയില്ലേ, അത് കിട്ടി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പെർപെൻഡിക്കുലർ ഇവിടെ നിന്ന് 45 ഡിഗ്രി എടുത്ത് ഇങ്ങനെ വരച്ചപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡാണ്, ഇതും ഇതുമൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ആ ലെങ്തിൽ തന്നെ പ്രൊട്രാക്ടറിൽ ആ ലെങ്ത് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റിൽ നിന്ന് താഴോട്ടും അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് വരച്ചു. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? നമുക്കൊരു സ്ക്വയർ കിട്ടി വിത്ത് ഡയമീറ്റർ, സോറി, ഡയഗണൽ 5 സെൻറ്റിമീറ്റർ. ഡയഗണൽ 5 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ നമുക്കൊരു സ്ക്വയർ കിട്ടി. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ആ, ഒരു ഡയഗണലിൻ്റെ ലെങ്ത് തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്വയർ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയും നാൾ വരെ നമ്മൾ നമുക്ക് മനസ്സിലായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് തന്നാൽ മാത്രമാണ് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്ക് വേറൊരു കാര്യമാണ് നമുക്ക് മനസ്സിലായി, ഡയഗണലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിൻ്റെ അതിൻ്റെ സൈഡ്സൊക്കെ കണ്ടുപിടിച്ച് നമുക്കൊരു സ്ക്വയർ ആക്കാനായിട്ട് പറ്റുമെന്നുള്ളത് മനസ്സിലായി. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മൾ സ്ക്വയർ എങ്ങനെ രണ്ട് രീതിയിൽ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ സ്ക്വയർ എങ്ങനെ വരയ്ക്കാം, അതുപോലെ തന്നെ ഡയഗണലിൽ തന്നിട്ടുണ്ടെങ്കിൽ സ്ക്വയർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മളതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ്. ഗുഡ് ബൈ.